നാടുകാണി ചുരത്തിൽ ഒരാളെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചുരം റോഡിൽ നിന്നും 10 മീറ്റർ അകലെയാണ് ദിവസങ്ങൾ പഴക്കമുള്ള പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഷഹദ് റഹ്മാൻ ചേർന്നു. ഷഹദ്, ഈ ആരാണ് ഈ മൃതദേഹം ആരുടേതെന്ന കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ സൂചന ലഭിച്ചിട്ടുണ്ടോ? സുഹൈൽ, നിലവിൽ ഈ മൃതദേഹം ആരുടേതാണ് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. ഏകദേശം 4 ദിവസത്തെ പഴക്കമുണ്ട് ഈ മൃതദേഹത്തിന് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാടുകാണി ചുരം തേൻപാറക്ക് സമീപമാണ്, പോത്തുൻകുഴി എന്ന് പറയുന്ന ഭാഗത്താണ് ഈ മൃതദേഹം കിടക്കുന്നത്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരാണ് ഈ മൃതദേഹം കണ്ടത്. അവർ അവിടെ പരിശോധന നടത്തുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. അടിവസ്ത്രം മാത്രമാണ് ധരിച്ചിട്ടുള്ളത്, കൂടെ കാലിലൊരു ഷോക്സും കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ മരണം എങ്ങനെയുള്ളതാണ് എന്നത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. കാരണം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പോലീസിന് വിവരം അറിയിക്കുകയും പോലീസ് ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ വിശദമായിട്ടുള്ള പരിശോധനകൾ നടക്കുകയാണ്. വിരലടയാള വിദഗ്ധർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ പരിശോധനയ്ക്ക് എത്തിയിട്ടുണ്ട്. കാരണം ഈ ഇതിന് സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസം ഈ നാടുകാണി ചുരത്തിൽ ഒരു മൃതദേഹം സ്ത്രീയുടേത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അത് കൊലപാതകമാണെന്ന് പിന്നീട് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഈ മരണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹതകളുണ്ടോ എന്നൊരു കാര്യമാണ് പ്രധാനമായിട്ടും പോലീസ് നോക്കുന്നത്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തും. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റും എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ശരി, ഇപ്പോൾ പ്രാഥമിക ഘട്ടത്തിൽ ദിവസങ്ങൾ പഴക്കമുള്ള പുരുഷന്റെ മൃതദേഹം എന്നതിലപ്പുറം മറ്റു വിവരങ്ങളെല്ലാം